എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ വാങ്ങുന്ന എല്ലാ ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ്, പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിൻ്റെ അടുത്ത ഗഡു തുക വിതരണം എങ്ങനെ, ഇതൊക്കെയുള്ള സംബന്ധിച്ചുള്ള അറിയിപ്പ്, കൂടാതെ മറ്റു പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. കിസാൻ സമ്മാൻ നിധി 17-ാമത്തെ ഗഡു വിതരണ അറിയിപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെ നിലവിൽ ഭരിക്കുന്ന പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുക, അടുത്ത ഗഡു തുക ഉടനെ തന്നെ വർദ്ധിപ്പിക്കും എന്നുള്ള, അടുത്ത ഗഡു തുകയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അറിയിപ്പ്. പക്ഷേ ഇതിനേക്കാളും വലിയൊരു കാര്യം, നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ചെറുതല്ലാത്ത രീതിയിൽ ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായിട്ട്, അവർക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിരിക്കുന്ന സീറ്റുകളിൽ വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനപ്രിയ ജനക്ഷേമ പദ്ധതികൾ ഈ ഒരു കാലയളവ്, ഇനി അടുത്ത 5 വർഷ കാലയളവിലേക്ക് കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടാത്തൊരവസ്ഥയാണ്. കിസാൻ സമ്മാൻ നിധി പോലെയുള്ള ആനുകൂല്യങ്ങളുടെ തുക കുത്തനെ ഉയർത്തുവാനുള്ള നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനിയിപ്പോൾ 6,000 ആയിരിക്കില്ല, ഒരുപക്ഷെ 12,000 രൂപ വരെ ആയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇത് കൂടാതെ തന്നെ ഇനി തുക ലഭിക്കണമെങ്കിൽ KYC കറക്റ്റായിട്ട് ചെയ്തിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് വളരെയധികം നടപടികൾ മുൻപ് തന്നെ പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും കിസാൻ സമ്മാൻ നിധിയുടെ ഈ ഒരു മസ്റ്ററിങ് പോലെ തന്നെയുള്ള KYC മസ്റ്ററിങ് ഉടനെ തന്നെ നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തുക വാങ്ങുന്ന ആളുകൾ ഈ നടപടി പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോമൺ സർവീസ് സെൻ്ററുകൾ മുഖേനയൊക്കെയാണ് ഈ ഒരു നടപടി നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇത് കൂടാതെ തന്നെ അടുത്ത ഗഡു തുക 17-ാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ്. ഈ KYC ഒക്കെ പൂർത്തീകരിക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ലഭിക്കുക, അല്ലാതെ തുക മുടങ്ങിപ്പോകുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പ് തന്നെയാണിത്. പ്രത്യേകിച്ച് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന് തുക പൂർണ്ണ അളവിൽ തന്നെ വീണ്ടും വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം ഒരു നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു കാര്യത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തുകയുടെ വർധനവ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കാരണം ഇത്രയും വലിയൊരു രീതിയിലുള്ള തിരിച്ചടി നേരിട്ടുകൊണ്ട് തന്നെ ജനക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുവാനുള്ള നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. ഈ ഒരു തുക അനർഹമായിട്ട് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ നോട്ടീസുകളൊക്കെ അയച്ചു തുടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്. പ്രത്യേകിച്ച് വലിയ രീതിയിൽ വരുമാന നികുതി അടയ്ക്കുന്ന ആളുകളും അതുപോലെ വലിയ വാഹനങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ ഒരു തുക കൈപ്പറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർശനമായുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തുതന്നെയായാലും പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണ്. ഈ ഒരു കാര്യം പൊതുജനങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.